റെസിപ്പി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നോയമ്പില്ല, അമ്പത് നോയമ്പ് കഴിയുമ്പോൾ മിക്കവാറും പേരും മടുത്തിട്ടുള്ള കറികളായിരിക്കും സാമ്പാറും ഒരുമിച്ച് കറി. മിക്കവാറും എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയായിരിക്കും, അതായത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഈ സംഭവമൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ മടുക്കണ സമയത്ത്, അത് മറ്റുള്ളവർക്കും കേട്ടോ, സാമ്പാറും ഇതും മടുക്കണവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷൻ കറിയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മുരിങ്ങക്കായും മാങ്ങയൊക്കെ കൂടിയിട്ടൊരു കറിയാണ്, സബോളയൊക്കെ കൂടിയിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു കറി. അപ്പൊ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മുടെ പേജ് ഉണ്ട് ഫേസ്ബുക്കിലെ, ലിസ്ബി കിച്ചൺ തന്നെയാണ് പേജിന്റെ പേര്. അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്, അപ്പൊ അതും ലിസ്ബി കിച്ചൺ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒഴിച്ചു കറി, അടിപൊളി കറി എങ്ങനെയെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ 3 മുരിങ്ങക്കായാണ് കേട്ടോ ഞാൻ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 നല്ല പച്ചമാങ്ങ, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2 ചെറിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു മാങ്ങ എടുക്കാം. അത് ഞാൻ തോലി ചെത്തി കളഞ്ഞ് ഇതേപോലെ തന്നെ നീളത്തില് നുറുക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഒരു വലിയൊരു സവാള, 4 ഞാൻ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 1 ടീസ്പൂൺ കടുക്, 4 വറ്റൽ മുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 1 മീഡിയം സൈസുള്ള നാളികേരത്തിലെ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് 2 പാലും ഇത് 1 പാലും. അപ്പോൾ ആവശ്യത്തിനുള്ള നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പാലെടുത്തു. പിന്നെ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണം. നമ്മളിതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി ഇത് നമ്മളൊരു മൺചട്ടിയിലാണ് വെക്കാൻ പോണേ, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളാണ് കേട്ടോ ഈ കറി വെക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. അപ്പൊ കഴുകി വൃത്തിയാക്കി വെക്കുക. ഇനി പച്ചമാങ്ങ, ഇതിലേക്ക് നമ്മൾ മുളക് പൊടി എടുത്തു വെച്ചത്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും. അപ്പൊ മല്ലിപ്പൊടി വളരെ കുറച്ചേ ഇടാവൂ കേട്ടോ, ചിലവര് മല്ലിപ്പൊടി ഇടില്ല അതില്. അപ്പൊ 1/2 ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി നമ്മൾ ഇടണുള്ളൂ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. 2 തണ്ട് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതില് നമ്മൾ എടുത്തു വെച്ചേക്കണം നാളികേരത്തിന്റെ 2 പാല്, അത് ഒഴിച്ചോട്ടെ. ഇനി അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം, ഇത് വെന്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. മിക്കവാറും പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ ഞാനിവിടെ വെക്കുമ്പോ, നല്ല ടേസ്റ്റാണ്, നല്ല ചൊടിയാണ് ചോറിന്റെ ഒപ്പം കഴിക്കാൻ. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് ഇതേ മുരിങ്ങക്കായും ഒക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള വേവ് ഈ ചട്ടിയിലെ ചൂടിലിരുന്നാവും. ഇനി നമുക്ക് അതിലേക്ക് 1 പാൽ എടുത്തു വെച്ചത് ഒഴിച്ചോളാം. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയാറായിട്ട് നമുക്ക് മുളക്, കറിവേപ്പില, ഫ്ലെയിം ഓഫ് ചെയ്തോട്ടോ. നല്ല ചൂടാണ്, നമുക്ക് കറിയുടെ മുറിക്ക് ഒഴിച്ചു കൊടുക്കാം.